കൂട്ടുകാരെ, നിങ്ങൾക്കെന്നെ അറിയാമോ? എന്റെ പേര് കാത്തറിൻ എന്നാണ്. ഇറ്റലിയിലെ ജനോവയിലാണ് എന്റെ വീടും. ഇപ്പോൾ ഞാൻ ജനോവയിൽ വിശുദ്ധ കാത്തറിനാണ് കേട്ടോ. നിങ്ങൾക്കെന്റെ മാതാപിതാക്കളെ പറ്റി അറിയണ്ടേ? എന്റെ അപ്പന്റെ പേര് ജാക്കോപ്പോ ഫ്രീച്ചി എന്നാണ്. അമ്മ ഫ്രാൻസിസ്ക ദി നിഗ്രോയും. ഇവർ രണ്ടുപേരും ഇറ്റാലിയൻ വംശജരാണ്. ഞങ്ങൾ 5 മക്കളാണ്. അതിൽ 5-ാമത്തെയാളാണ് ഞാൻ. എൻ്റെ പഴയ പേര് കാത്തറിൻ ഫ്രീച്ചി എന്നാണ്. ഇറ്റലിയിലെ ഒരു സമ്പന്നമായ കുടുംബമാണ് ഞങ്ങളുടേത്. മോളെ, നീ എന്താ വൈക്കോലും തടിക്കഷ്ണവുമായി നിൽക്കുന്നേ? അമ്മേ, എനിക്കിതൊന്നും വേണ്ട. എനിക്ക് കിടക്കാൻ കിടക്കയ്ക്ക് പകരം ഈ വൈക്കോലും തലേണയ്ക്ക് പകരം ഈ തടിക്കഷ്ണവും മതി. ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു. എങ്ങനെയാണ് കുഞ്ഞുനാളിൽ ഞാൻ ഉറങ്ങിയിരുന്നത്! ഈ വേദനയിലും ഈശോ മാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ. മഠത്തിൽ ചെന്ന് ഒരു കന്യാസ്ത്രീയാകാനായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ 13-ാം വയസ്സിൽ എൻ്റെ സഹോദരിയോടൊപ്പം മഠത്തിൽ ചെന്ന് എൻ്റെ ആഗ്രഹം അറിയിച്ചു. ഞാൻ തീരെ ചെറുതായതിനാൽ അവർ അതിന് പ്രോത്സാഹിപ്പിച്ചില്ല. അങ്ങനെ എനിക്ക് 16 വയസ്സുള്ളപ്പോൾ എൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി എൻ്റെ മാതാപിതാക്കൾ ജൂലിയാനോ അഡോണോയുമായി എൻ്റെ വിവാഹം നടത്തി. അതിനുശേഷം ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. 5 വർഷം ഞാൻ വിഷാദരോഗത്തിൽ കഴിഞ്ഞു. 5 വർഷത്തിന് ശേഷം പാവങ്ങളെയും രോഗികളെയും സഹായിക്കാനായി ജനോവയുടെ ചേരികളിലേക്ക് ഞാൻ ഇറങ്ങി. ഇതിനിടയിൽ ജനോവയിലെ ആശുപത്രിയിൽ എന്നെ ഡയറക്ടറായി നിയമിച്ചു. ഇതിനിടയിൽ എൻ്റെ ഭർത്താവ് പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ടു. കാതറിൻ, നീ എന്താണ് സങ്കടപ്പെട്ട് നിൽക്കുന്നത്? വാ, നമുക്ക് കുമ്പസാരിക്കാം. ഞാനും നിന്റെ അപ്പം വരാം. ജീവിക്കുന്നില്ല, പക്ഷേ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. 4 വർഷത്തോളം ഞാൻ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചു. ദിവസത്തിൻ്റെ 6 മണിക്കൂർ ഞാൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. നോമ്പുകാലങ്ങളിൽ 1 ഗ്ലാസ് വെള്ളം, വിനാഗിരി, പൊടിച്ചുപ്പ് ഇവയായിരുന്നു എൻ്റെ ഭക്ഷണം. ഞാൻ ഗുരുതരമായ രോഗത്തിലകപ്പെട്ടു. ഇതിനിടയിൽ എൻ്റെ മുൻകാല ജീവിതത്തിൽ ഞാൻ മനസ്സുകൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? വൃത്തികെട്ട വീടുകൾ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കി. അവിടെ കണ്ട വെറുപ്പുള്ളവാക്കുന്ന സാധനങ്ങൾ ഞാൻ എൻ്റെ വായിലാക്കി. അങ്ങനെ എൻ്റെ പാപത്തിനുള്ള പരിഹാരം ഞാൻ ചെയ്തു. ഇനി നിങ്ങൾക്കറിയണ്ടേ, 1510 ജനുവരി 10-ാം തീയതി എൻ്റെ കാഴ്ചശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടു. എന്നാലും എനിക്ക് 3 വാക്കുകൾ സംസാരിക്കാൻ കഴിയും. അത് വേറൊന്നുമല്ല, ദാനധർമ്മം, ദൈവസ്നേഹം, ഐക്യവും സമാധാനവും. 12 സെപ്റ്റംബർ എൻ്റെ വായിൽ നിന്നും കറുത്ത രക്തം പുറത്തു വന്നു. എൻ്റെ ദേഹം കറുത്ത പാടുകളാൽ മൂടിയിരുന്നു. എനിക്ക് മനസ്സിലായി എൻ്റെ അന്ത്യമെടുത്തുവെന്ന്. ഞാൻ ഒന്നു മാത്രം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നുവെന്ന്. എൻ്റെ ശരീരം ഭൂമിയിൽ നിന്നും ദൈവപിതാവിൻ്റെ പക്കലിലേക്ക് പോയി. വധുക്കൾ, വിധവകൾ, കുട്ടികളില്ലാത്തവർ, വ്യഭിചാരത്തിൻ്റെ ഇരകൾ, അവിശ്വസ്തതയുടെ ഇരകൾ, പ്രലോഭനങ്ങൾ നേരിടുന്നവർ, ഇവരുടെ എല്ലാവരുടെയും വിശുദ്ധയാണ് ഞാൻ. 1675 ക്ലെമന്റ് 10-ാമൻ പാപ്പ എന്നെ വാഴ്ത്തപ്പെട്ടവളായും 1737 ക്ലെമന്റ് 12-ാമൻ പാപ്പ എന്നെ വിശുദ്ധയായും പ്രഖ്യാപിച്ചു. 15 സെപ്റ്റംബർ കത്തോലിക്ക സഭ എൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. എല്ലാ സ്വർഗവാസികളിലെയും ചേർത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.